ശബരിമല, ശബരിമലയിലെ തിരക്കും അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളും ഒക്കെ ദേവസ്വം ബോർഡും സർക്കാരും നേരിട്ടേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ നാം കണ്ടതാണ്. പക്ഷെ അതൊക്കെ പരിഹരിച്ച് കൂടുതൽ സമഗ്രമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. തിരക്ക് എല്ലാ തവണയും വർദ്ധിക്കുന്നത് പോലെയാണ് ആ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇതാ നോക്കൂ, ശബരിമലയിൽ ഇത്തവണത്തെ മണ്ഡലകാല വരവ് 241.71 കോടി രൂപയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. മുൻ വർഷത്തേക്കാൾ 18.72 കോടി രൂപയുടെ വർധനവുണ്ടായി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത്. ശബരിമലയിൽ ഇത്തവണത്തെ മണ്ഡലകാല വരുമാനം റെക്കോർഡിൽ 241.71 കോടി രൂപയാണ് ഈ സീസണിൽ വരവ് ലഭിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. മുൻ വർഷത്തേക്കാൾ 18.72 കോടി രൂപ അധികമാണ് ഈ വർഷത്തെ വരവ്. 222.3 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനം. കുത്തകലേലം വഴി ലഭിച്ച വരുമാനം കൂടി ചേർത്തതാണ് ഈ കണക്ക്. 37.40 കോടി രൂപയാണ് കുത്തകലേലത്തിലൂടെ ലഭിച്ചത്. കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ, നിലയ്ക്കലിലെ പാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർക്കുമ്പോൾ വരുമാനം ഇനിയും ഉയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യം അറിയിച്ചത്. കേരള വിഷൻ ന്യൂസ് സന്നിധാനം.